നമസ്കാരം. പ്രധാന വാർത്തകൾ. ആര്യനാട് എക്സൈസ് സംഘത്തിനു നേരെ ആക്രമണം. ആര്യനാട് കുളപ്പടയിൽ കൃഷിഭവന് സമീപമാണ് എക്സൈസ് സംഘത്തിനു നേരെ ആക്രമണം നടന്നത്. നിരവധി കേസുകളിലെ പ്രതിയും കാപ്പ ചുമത്തിയ സ്ഥിരം കുറ്റവാളിയുമായ സുബീഷാണ് എക്സൈസ് സംഘത്തെ ആക്രമിച്ചത്. ഇന്നലെ രാത്രി 8:30 സംഭവം. സർക്കിൾ ഉൾപ്പെടെ 3 ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. 2 പേർക്ക് തലക്കടിയേറ്റു. തിരുവനന്തപുരം നെടുമങ്ങാട് സർക്കിൾ ഇൻസ്പെക്ടർ സ്വരൂപ്, എക്സൈസ് ഓഫീസർമാരായ ഷജീർ, നിജുമുദ്ദീൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. രഹസ്യ വിവരത്തെ തുടർന്ന് സംഘം സുബീഷിന്റെ വീട്ടിൽ പരിശോധനയ്ക്ക് എത്തിയതായിരുന്നു. ഇയാളെ എക്സൈസ് സംഘം സാഹസികമായി കസ്റ്റഡിയിലെടുത്തു. കരിപ്പൂരിൽ വീണ്ടും സ്വർണവേട്ട. കരിപ്പൂരിൽ പോലീസിന്റെ വൻ സ്വർണവേട്ട. 1.5 കോടിയുടെ 2.25 കിലോ മിശ്രിതമാണ് പിടിച്ചത്. ബഹ്റൈനിൽ നിന്നെത്തിയ ബാലുശ്ശേരി സ്വദേശി അബ്ദുൽ സലാമാണ് പിടിയിലായത്. കസ്റ്റംസ് പരിശോധന കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷമായിരുന്നു പോലീസ് സ്വർണം പിടിച്ചത്. 2 മാസത്തിനിടെ കരിപ്പൂരിൽ പോലീസ് പിടിച്ചത് 14 കോടിയുടെ സ്വർണം. നടിയെ ആക്രമിച്ച കേസിൽ അധിക കുറ്റപത്രം വേഗത്തിൽ നൽകില്ല. തെളിവുകൾ പൂർണ്ണമായും ശേഖരിച്ച ശേഷമാകും നടപടി. അന്വേഷണത്തിന് കൂടുതൽ സമയം ആവശ്യപ്പെടും. കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുണ്ട്. സർക്കാർ നിലപാട് ഇന്ന് ഹൈക്കോടതിയെ അറിയിക്കും. രാഷ്ട്രപതി ഇന്ന് തലസ്ഥാനത്ത്. മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും സ്വീകരിക്കും. വനിതാ ജനപ്രതിനിധികളുടെ സമ്മേളനം നാളെ ഉദ്ഘാടനം ചെയ്യും. ബസ് മറിഞ്ഞ് 6 മരണം. ഒഡീഷയിൽ കലിംഗാഗാന് സമീപം ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് 6 പേർ മരിച്ചു. 45 പേർക്ക് പരിക്ക്. 15 പേരുടെ നില അതീവ ഗുരുതരം. രക്ഷാപ്രവർത്തനം തുടരുന്നു. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. സത്യവും വ്യക്തവും കൃത്യവുമായ വാർത്തകൾക്ക് മീഡിയ ഹൗസ് TV സന്ദർശിക്കുക. നന്ദി.